നമസ്കാരം. വാർത്താ മഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സുജയ പാർവതി. നമ്മൾ ആദ്യം പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബസ്സുകളുടെ നിയമലംഘനം. ടൂറിസ്റ്റ് ബസ്സുകളുടെ ആ നിയമലംഘനത്തെക്കുറിച്ചുള്ള അപകടത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കൊച്ചി തോപ്പുംപടി കൊച്ചുപള്ളിക്ക് സമീപമുള്ള അപകടം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. സ്വകാര്യ ബസ്സിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ അനസിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട വാർത്ത. കോൺഗ്രസ് നേതാവായ തൃക്കാക്കര നഗരസഭാംഗം പി എം അബ്ദുവിന്റേതാണ് അപകടമുണ്ടാക്കിയ ഈ ബസ്. സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ നിരപരാധികളുടെ ജീവനാണ് നഷ്ടമാകുന്നതെന്ന് അപകടത്തിൽ മരിച്ച ലോറൻസിന്റെ മകൾ അന്ന ഇന്ന് 24നോട് പറഞ്ഞു. അന്നയുടെ വാക്കുകൾ കേൾക്കാം. ആദ്യം 15 വർഷത്തോളം ആയിട്ട് വിദേശത്ത് വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പ്രതീക്ഷയ്ക്കായിട്ടാണ് നാട്ടിലേക്ക് വന്നത്. ഈ ബസ്സുകളുടെ ഈ മത്സരഘട്ടത്തിലും അവരുടെ സ്പീഡും ശ്രദ്ധയില്ലായ്മയും കാരണം നഷ്ടപ്പെടുന്നത് ഇതുപോലത്തെ നിരപരാധികളായ കുറേ ജീവനാണ്. അതിന് ഇത്രയും നാളായിട്ടും ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. എന്നിട്ട് പോലും ആരും നടപടി ഇതിനെക്കുറിച്ച് എടുക്കുന്നില്ല എന്നുള്ളതിലാണ് വിഷമം. ഇനി ആർക്കും ഇങ്ങനൊരു അവസരം ഉണ്ടാവരുത്. ആ ബസ്സിനെ പറ്റി തന്നെ ഇതിനു മുന്നേ കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത് ഞാൻ. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും എന്നിട്ടും ഇത്തരം ബസ്സുകളും ഡ്രൈവർമാരൊക്കെ പിന്നെയും നിരത്തിലൂടെ പോകുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ഈ മകളുടെ സങ്കടം, അച്ഛന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ആ കുട്ടി പറയുന്ന വാചകങ്ങൾ, അത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. സുദിഷ ധർമ്മൻ നമുക്കൊപ്പമുണ്ട് കൊച്ചിയിൽ നിന്ന്. സുദിഷ, നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന പട്ടികയിലേക്ക് ലോറൻസിന്റെ പേരുകൂടി കൂട്ടിച്ചേർത്തതിനെ കുറിച്ചാണ് അന്ന നമ്മളോട് പറഞ്ഞത്. ഈ സംഭവത്തിൽ ഇപ്പോൾ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തു എന്ന് മനസ്സിലാക്കുന്നു ഡ്രൈവർ അനസിനെതിരെ. എന്തൊക്കെയാണ് ഈ അപകടത്തെക്കുറിച്ച് ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ? സുജയ, ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ സംഭവത്തിന് ശേഷം അനസ് ഒളിവിലാണ് എന്നുള്ളതാണ്. അനസിന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ള വിവരം മാത്രമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഇതുവരെ അനസിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തോപ്പുംപടിയിലാണ് ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. വളരെയധികം ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്നടക്കം ഈ സംഭവം എത്ര ഭയാനകമായിട്ട്, ഈ പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഏതായാലും പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ഏതായാലും നരഹത്യയ്ക്ക് അനസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ബസ്സിന്റെ ഓണർ എന്ന് പറയുന്നത് തൃക്കാക്കര നഗരസഭ അംഗമാണ്, കൗൺസിലറായിട്ടുള്ള അബ്ദുവിൻ്റെതാണ് ഈ ബസ്. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് ഒരു ദിവസത്തേക്ക് മാത്രം വന്നിട്ടുള്ള ഡ്രൈവറാണ് എന്നുള്ള കാര്യമാണ്. ഇക്കാര്യം ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതും സ്ഥിരീകരിക്കേണ്ടതും പോലീസാണ്. ഏതായാലും നരഹത്യയ്ക്ക് അനസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ പിടിയിലാകും ഇയാൾ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. സുജയ. ഓക്കെ സുദിഷ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകണം. അതിനുശേഷം ഞാൻ വീണ്ടും വരാം സുദിഷയിലേക്ക്. കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം തടയാൻ പോലീസും നടപടികൾ സ്വീകരിച്ച് അത് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തിയ ബസ്സുകൾക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനത്തെക്കുറിച്ച് 24 വാർത്ത നൽകിയതിന് പിന്നാലെയാണ് പോലീസും കാര്യക്ഷമമായി ഇടപെട്ടു വരുന്നത്. പരിശോധനകൾ തുടരും എന്നാണ് കൊച്ചി DCP ശശിധരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നല്ല രീതിയിൽ ചെക്കിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല സിറ്റി പോലീസ് കമ്മീഷണർ അവർക്കും ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ 28 ഇടങ്ങളിലായിട്ട് സ്പെഷ്യൽ ചെക്കിങ് നടക്കുന്നുണ്ട്. അതിന് പുറമെ ഓരോ പോലീസ് സ്റ്റേഷനിലും സെപ്പറേറ്റ് വേറെ 2-3 സ്ഥലങ്ങളിൽ വെഹിക്കിൾ ചെക്കിങ് നടക്കുന്നുണ്ട്. സുദിഷ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സുദിഷ, മിന്നൽ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ എത്ര പേർക്കാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ പിടിവീണതായി മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജയ, കൊച്ചിയിലെ ഈ ബസ്സുകളുടെ, സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവുമായി ബന്ധപ്പെട്ട് 24 നിരവധി വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇന്നൊരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. കർശനമായ പരിശോധന ഏതാണ്ട് 28 ഇടങ്ങളിലായി, പ്രധാനമായും കൊച്ചി സിറ്റിയിൽ 28 ഇടങ്ങളിലായാണ് ഇന്ന് ഈ ഒരു പരിശോധന നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം ഇന്ന് മാത്രം 351 കേസുകളാണ് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 5 കേസുകൾ മദ്യപിച്ച് വാഹനമോടിച്ചെന്നുള്ളതിനാണ്. ഇത് ഏറ്റവും ഗൗരവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. പകൽ സമയത്ത് നടത്തിയിട്ടുള്ള പരിശോധനയിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ ഓടിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ ഓടിച്ചിരുന്ന ഡ്രൈവർമാർ മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 5 കേസുകളാണ് അത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന്
50 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് മാത്രം മറ്റ് നിയമ ലംഘനങ്ങൾ 301 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്കുകൾ പോലീസ് നൽകുന്നത്. ആകെ 878 ബസ്സുകളിലാണ് ഇന്ന് മാത്രം പരിശോധന നടത്തിയത്. ഏതായാലും വരും ദിവസങ്ങളിലും പോലീസിന്റെ കർശനമായിട്ടുള്ള പരിശോധന നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫുട്പാത്തുകളിൽ നിന്നുള്ള സാധനങ്ങളും സാമഗ്രികളും ഒക്കെ തന്നെ കടകളിൽ നിന്നുള്ള സാധന സാമഗ്രികളൊക്കെ തന്നെ ഈ ഫുട്പാത്തിലേക്കും റോഡിലേക്കും ഒക്കെ ഇറക്കി വെക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ പലയിടങ്ങളിലും നഗരങ്ങളിൽ പലയിടങ്ങളിലുമുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഇനി അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. അത്തരം പരിശോധനകൾ കൂടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. സുജിയ. ഓക്കെ, സുദിഷ ധർമ്മനാണ് വാർത്താമഴയിൽ വിശദമായ റിപ്പോർട്ട് നൽകിയത്. ടൂറിസ്റ്റ് ബസ്സുകളുടെ നിയമലംഘനം കണ്ടെത്താനുള്ള ഓപ്പറേഷൻ ഫോക്കസ് 3 ഇന്നത്തെ കണക്കുകൾ കൂടി പുറത്തു വരുന്ന സമയമാണിത്. 74 ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കി എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത്. എത്ര നിയമലംഘനങ്ങൾ കണ്ടെത്തി, ആ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും വാർത്താമഴയിൽ ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ടൂറിസ്റ്റ് ബസ്സുകളുടെ നിയമലംഘനം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ ഫോക്കസ് 3 പരിശോധന തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് ആകെ 1050 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 74 ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കി, 30 ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അതേസമയം വടക്കഞ്ചേരി അപകടം നടക്കുമ്പോൾ KSRTC ബസ് നിർത്തിയിട്ടില്ല എന്നുള്ള RTOയുടെ റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നു. ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ജോമോന്റെ ആരോപണത്തിന് പിന്നാലെ KSRTC ഡ്രൈവറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോവുകയാണ് അന്വേഷണ സംഘം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. സമഗ്രമായി വാർത്താമഴയിലേക്ക് സ്വാഗതം വിഷ്ണു സുരേഷ്. ഇന്നത്തെ നിയമ ലംഘനങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്താകെയും ലഭിക്കുന്ന കണക്കുകൾ എങ്ങനെയാണ് വിഷ്ണു? സുജയ, ഈ വടക്കാഞ്ചേരി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഫോക്കസ് 3 ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് 1050 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് 74 ടൂറിസ്റ്റ് ബസ്സുകളുടെ ലൈസൻസ് റദ്ദാക്കുന്ന ഫിറ്റ്നസ് റദ്ദാക്കുന്ന രീതിയിലേക്ക് നടപടികൾ കടുക്കുന്നു. അതായത് ഒരു വേഗപ്പൂട്ടിനെ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ തന്നെ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാ സൂചനകളും കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഏകദേശം 30 ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യം പോലും ഇന്നുണ്ടായിട്ടുണ്ട്. 14 ലക്ഷം രൂപയുടെ പിഴയാണ് ഇന്നത്തെ പരിശോധനയുമായി ബന്ധപ്പെട്ട ഈടാക്കിയിരിക്കുന്നത്. ഒപ്പം കൊച്ചിയിലും ഇന്ന് സമാനമായ രീതിയിൽ സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നിരുന്നു. പ്രധാനമായി തോപ്പുംപടിയിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടന്നത്. ഈ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിന് എത്രയും പെട്ടെന്ന് നിയന്ത്രണം ഇട്ടില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. ഏകദേശം 351 നിയമലംഘനങ്ങളാണ് സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് കൊച്ചിയിൽ കണ്ടെത്തിയത്. അതിൽ 5 ഗുരുതരമായൊരു കുറ്റം ചെയ്തിരിക്കുന്നു. 5 വാഹനം ഓടിച്ചത് മദ്യപിച്ചാണ് എന്ന് ഈ പരിശോധന കണ്ടെത്തി. അങ്ങനെ വേഗ അല്ലെങ്കിൽ മരണപ്പാച്ചിലിനൊരു പൂട്ടിടാൻ നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് കൃത്യമായി തന്നെ അവർ പാലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം ഈ വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട അപകടമാണ്. ഇന്ന് RTO സമർപ്പിച്ച റിപ്പോർട്ടിലും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഈ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ തന്നെയായിരുന്നു. അയാൾ പറയുന്ന ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇന്ന് RTO സമർപ്പിച്ചത്. നേരത്തെ ജോമോൻ പറഞ്ഞത് ഈ അപകടത്തിന് മുൻപ് KSRTC ബസ് ബ്രേക്ക് ചെയ്തിരുന്നു, അതാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതെന്നാണ്. പക്ഷേ RTOയുടെ റിപ്പോർട്ടിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. KSRTC ബസ് വേഗത കുറച്ചു എന്നുള്ളൊരു വസ്തുതയാണ്, പക്ഷേ അതൊരു അപകട കാരണമായി കണക്കാക്കാൻ സാധിക്കില്ല. ഒരു തരത്തിലും അവിടെ ബ്രേക്ക് ഇടുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒരാൾക്ക് കയറാനോ അല്ലെങ്കിൽ ആരെങ്കിലും ബസ്സിൽ നിന്ന് ഇറങ്ങാനോ അത്തരത്തിലൊരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. കൃത്യമായി ഈ KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സുമായി പാലിക്കേണ്ട അകലം പാലിക്കാൻ ജോമോൻ തയ്യാറായില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ജോമോന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ KSRTC ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെയും ആ മൊഴി പോലീസ് രേഖപ്പെടുത്തും. വിശദമായ റിപ്പോർട്ട് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിക്കും. അതിലായിരിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായി, എന്താണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ ജോമോന്റെ അലക്ഷ്യമായ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടൊരു ദൃശ്യം പുറത്തിറങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് ജോമോനെ ചോദ്യം ചെയ്തിരുന്ന ജോമോൻ പറയുന്നത് ഇത് 12 മുമ്പുള്ളൊരു വീഡിയോയാണ്, അത് പൂനെയിൽ വെച്ച് ചിത്രീകരിച്ചതാണ്, അത് ആ സമയത്ത് വാഹനത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അത് ഈ അടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ ഇപ്പോൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. എന്തായാലും ഈ വടക്കാഞ്ചേരി അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ അശ്രദ്ധ വന്നിരിക്കുന്നത് ജോമോന്റെ ഭാഗത്തു നിന്ന് തന്നെയാണെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ വേഗപ്പൂട്ട് അല്ലെങ്കിൽ മത്സരയോട്ടത്തിനുൾപ്പെടെ പൂട്ടിടുന്ന തരത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഒരു വശത്തുകൂടി ശക്തമായി പോകുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് 1050 കേസുകൾ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സുജയ.
ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ ഫോക്കസ് 3 അത് മുന്നോട്ട് പോവുകയാണ്. 16-ാം തീയതി വരെയാണ് ഈ പരിശോധനകൾ തുടരുന്നത്. അതിനിടയിലുള്ള നിയമലംഘനങ്ങൾ പിടികൂടുന്നു, പിന്നീട് പരിശോധനകൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഈ ഫോക്കസോടുകൂടി തന്നെ ഈ പരിശോധനകൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് വാർത്താമഴയ്ക്കും പറയാനുള്ളത്. ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങളെ ചൊല്ലിയായിരുന്നു ഇന്ന് ഒരു വിവാദം വന്നത്. ധൂർത്തിനെ കുറിച്ച് പറഞ്ഞ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് ആഞ്ഞടിക്കുന്നു. അതിനുള്ള മറുപടി ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നു. അതാണ് ഇന്നത്തെ വാർത്താദിനത്തിൽ നമ്മൾ കണ്ടത്. മേഖലാ സമ്മേളനമൊന്നും സർക്കാർ ചെലവിലല്ല നടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കെ സുധാകരന് കൊടുത്ത മറുപടി. അതത് സ്ഥലങ്ങളിലെ പ്രവാസികളാണ് ചെലവ് വഹിക്കുന്നത് െന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രയുടെ ചെലവുകൾ സംബന്ധിച്ച് വിവാദമുയർന്നതോടെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഈ സമ്മേളനമൊക്കെ അതത് പ്രദേശത്തെ രാജ്യത്തെ പ്രവാസികള് ലോക്സഭാംഗങ്ങള് എല്ലാം പങ്കുവഹിച്ചുകൊണ്ട് നടത്തുക, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ചെലവിലല്ല ഇത് നടക്കുന്നത് എന്നർത്ഥം. ഇത്തരം മുൻകൈ ഓരോ പ്രദേശത്തുമുള്ള മലയാളി സഹോദരങ്ങൾ തന്നെ എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഫലപ്രദമായി തന്നെ ഇത്തരം സമ്മേളനങ്ങൾ നടത്താൻ നമുക്ക് കഴിയും. സലീം മാലിക് വാർത്താമഴയിൽ ചേരുന്നു നമുക്കൊപ്പം. സലീം മാലിക്, സ്വാഗതം. മുഖ്യമന്ത്രി തന്നെ കെ സുധാകരൻ ഒരു മറുപടി കൊടുത്തല്ലോ. കെ സുധാകരന്റെ ആരോപണത്തിൽ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു വിശദീകരിച്ചുള്ള മറുപടി ഈ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയോ? എങ്ങനെ കാണാം നമുക്കതിനെ? സുജയ, നമ്മൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കെ സുധാകരൻ ഈ ആരോപണം മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും യാത്ര ദൂരത്താണെന്ന ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത്. അതും ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതത് മേഖലകളിലെ ലോക കേരള സഭാ അംഗങ്ങളും ഒപ്പം തന്നെ അവിടെയുള്ള മലയാളികളുമാണ് ഇത്തരത്തിൽ ഈ ഇതിൻ്റെ ചെലവ് മുഴുവൻ വഹിക്കുന്നത്. മാത്രമല്ല അതിന് മുൻകൈ എടുക്കുന്നത് പോലും സർക്കാരല്ല. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ഇത്തരം സമ്മേളനങ്ങൾക്ക് പോകുന്നില്ല. പകരം ഇതിൻ്റെ മുൻകൈ എടുക്കുന്നതും അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ ചിലവും എല്ലാം വഹിക്കുന്നത് അതത് മേഖലകളിലെ ലോക കേരള സഭ അംഗങ്ങളും ഒപ്പം പ്രവാസി മലയാളികളുമാണ് എന്നാണ്. നിശ്ചിത ഇടവേളകളിൽ 3 മേഖലാ സമ്മേളനങ്ങൾ നടത്താനാണ് ലോക കേരള സഭ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ആദ്യമായി യൂറോപ്പിൽ സന്ദർശനത്തിനിടെ ലോക കേരള സഭ നടത്തിയിരിക്കുന്നത്, മേഖലാ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഇനി സൗദിയിലാണ് അടുത്ത മേഖലാ സമ്മേളനം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ഒപ്പം അതിനുശേഷം അമേരിക്കയിലാവും അടുത്ത മേഖലാ സമ്മേളനം നടക്കുക. ഇതിൻ്റെ എല്ലാം ചെലവ് അതത് മേഖലകളിലുള്ള മലയാളികളും ഈ സംഘടനാ അംഗങ്ങളുമാകും വഹിക്കുക എന്നുള്ളതാണ്. അപ്പോഴും ഈ വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇത്തരത്തിൽ ഈ ലോക കേരള സഭയുടേത് മാത്രമല്ല, അതല്ലാതെ തന്നെ ഈ വിദേശ സന്ദർശനത്തിന് ഉള്ള ചിലവ് ഉൾപ്പെടെയുള്ളത് എത്ര രൂപയാണ്, എത്ര ചിലവ് സർക്കാർ ഖജനാവിൽ നിന്ന് വന്നു എന്നതുൾപ്പെടെയുള്ളവ CPIM വ്യക്തമാക്കണമെന്നാണ് KPCC ആരോപിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഈ പര്യടനം തുടരുകയാണ്. നാളെയും പ്രവാസി സമ്മേളനത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പങ്കെടുക്കും. നാളെ നിലവിൽ ഇപ്പോൾ ഈ 3-ാം ലോക കേരള സഭയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ, ഈ ജൂണിൽ തിരുവനന്തപുരത്ത് നടന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ആ നിർദ്ദേശങ്ങളിൽ നിന്നും കാര്യക്ഷമമായി ഇടപെടണം എന്നുള്ളതാണ് ഈ ലോക കേരള സഭയിലെ ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാന നിർദ്ദേശം. സുജയ. ഓക്കെ, സലീം മാലിക്കാണ് വിവാദങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോയത്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ ഇക്കാര്യത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ ഈ വിശദീകരണം, അതിനുള്ള മറുപടി നാളെ എന്തായാലും പ്രതീക്ഷിക്കാം. അത് വരുന്നത് ഏത് നേതാവിൽ നിന്നാണ്, KPCC അധ്യക്ഷനിൽ നിന്നാണോ അതോ പ്രതിപക്ഷ നേതാവിൽ നിന്നാണോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ിലെ വിവരങ്ങൾ, പ്രതികരണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പൂർണ്ണമല്ല എന്ന ശശി തരൂരിന്റെ ആരോപണം, അത് അടിസ്ഥാനരഹിതമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി വ്യക്തമാക്കുന്നത്. PCCകൾക്ക് വോട്ടർ പട്ടിക കൈമാറിയിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് പരിശോധിക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി വ്യക്തമാക്കുന്നത്. താല്പര്യമുള്ളവർക്കായി വോട്ട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന ചോദ്യവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിൽ നിന്നും എത്രത്തോളം വിഭിന്നമാണ് അല്ലെങ്കിൽ വിശദീകരിക്കുന്നതാണ്, വ്യക്തത വരുത്തുന്നതാണ് കെ സുധാകരന്റെ നിലപാട്. നോക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ.
ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ആർക്ക് നിങ്ങൾക്കാവാം, ശശി തരൂറിന് വോട്ട് ചെയ്യുന്ന കൂട്ടർക്കും മനസാക്ഷിയാവാം, മറ്റേ ഖാർഗേക്ക് ചെയ്യുന്ന ആർക്കും മനസാക്ഷിയാവാം. ഞങ്ങളുടെ സഹപ്രവർത്തകൻ തന്നെയാണ് ശശി തരൂർ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ തന്നെയാണ് ഉയർന്ന നേതാവാണ് നമ്മുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഖാർഗെ. നമ്മൾ രണ്ടു കൂട്ടരെയും നമ്മൾ തുല്യമായി നമ്മൾ കാണണം. അതിനകത്തൊന്നും നമുക്ക് യാതൊരു വകഭേദവുമില്ല. ശശി തരൂരിന്റെ പ്രചാരണ പരിപാടികളിൽ നേതാക്കളുടെ സാന്നിധ്യം നമ്മൾ കാര്യമായി കാണുന്നില്ല. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രചാരണ ചിത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കളുടെ ബാഹുല്യം, അതൊക്കെ വ്യത്യസ്തമാണ് അല്ലെങ്കിൽ മറിച്ചാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡൽഹിയിലേക്ക് ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ എത്തി, അവിടെ PCC സ്വീകരണവും ഒരുക്കി. പദവികളിലുള്ളവർ പ്രചാരണം നടത്തുന്നതിനോട് ഖാർഗെ പ്രതികരിക്കാൻ ഇന്ന് തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനിടെ മുംബൈയിൽ ശശി തരൂരിന്റെ പ്രചാരണത്തിൽ നിന്ന് പ്രധാന നേതാക്കൾ വിട്ടുനിൽക്കുന്നതും നമ്മൾ കണ്ടു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശകലനവുമായി വാർത്താമഴയ്ക്കൊപ്പം. നിതിൻ അംബുജൻ, വാർത്താമഴയിലേക്ക് സ്വാഗതം. ശശി തരൂരിനൊപ്പം പലരെയും കാണുന്നില്ല, ഖാർഗെക്കൊപ്പം വലിയ നിര രൂപപ്പെടുന്നുമുണ്ട്. അത് കൃത്യമായ ഒരു സൂചനയായി മാറുകയാണോ? എങ്ങനെയാണ് നേതാക്കളുടെ ഇന്നത്തെ പ്രതികരണം? സുജയ, ഇരു സ്ഥാനാർത്ഥികളും ശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ചില ആരോപണങ്ങൾ ശശി തരൂർ മുന്നോട്ട് വെച്ചത്. പ്രധാനപ്പെട്ട ആരോപണം, 9000 വോട്ടർമാരിൽ ഏകദേശം 3200 വോട്ടർമാരുടെ പൂർണ്ണ വിവരം ലഭ്യമല്ല. ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. കേരളത്തിലടക്കം നേതാക്കളെ പരിചിതമാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, ബീഹാർ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ നേതാക്കളെയും തന്നെ അത്തരത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഇതിനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തരൂർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല. കാരണം PCC ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക കൈമാറിയിട്ടുണ്ട്. അതിൽ നമ്പർ സഹിതമാണ് കൈമാറിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾക്ക് PCC ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടർമാരിൽ നിന്നും വോട്ട് തേടാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തരൂർ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മേൽ തരൂരിൻ്റെ തുടർ നീക്കം എന്താണ് സംബന്ധിച്ച് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സമിതിയെ ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാകും ഇന്നിപ്പോൾ തരൂർ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുംബൈയിലെ പ്രചരണ പരിപാടിക്ക് ശേഷം അദ്ദേഹം നാളെ ലക്നൌവിലേക്ക് തിരിക്കും. ഇന്ന് മുംബൈയിലെ പ്രചരണ പരിപാടിയിൽ മുതിർന്ന നേതാക്കളടക്കം വിട്ടുനിന്നിരുന്നു. അതേസമയം ഖാർഗെയുടെ കശ്മീരിലെ പരിപാടിക്ക് ശേഷം ഇന്ന് ഡൽഹിയിലെത്തിയ ഖാർഗെക്ക് വലിയ സ്വീകരണമാണ് PCCയുടെ ഭാഗത്തുനിന്നും നൽകിയിരിക്കുന്നത്. PCC അധ്യക്ഷൻ അനിൽ ചൗധരി സ്വീകരണം നൽകി. കൂടാതെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. തരൂരിന്റെ പ്രചരണ പരിപാടികൾ അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല. മറ്റു പല PCCകളുടെ ഭാഗത്തും അത്തരമൊരു അനുകൂല നിലപാട് ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഖാർഗെക്ക് പരസ്യമായിട്ടുള്ള പിന്തുണയും സ്വീകരണവും ലഭിക്കുന്ന ഒരു സ്ഥിതിയുള്ളത്. അതിനിടയിൽ ഇന്ന് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിലെ തോട്ടേക്കാട്ട് 141 ബൂത്ത് കമ്മിറ്റികൾ തരൂരിന് അനുകൂലമായ പ്രമേയം പാസാക്കിയിരുന്നു. കേരളത്തിലെ നേതാക്കൾ തരൂരിന് വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് ആ പ്രമേയത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അത്തരമൊരു പ്രമേയം പാസാക്കുന്നതിൽ തെറ്റില്ലെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇത് നൽകിയ പ്രതികരണം. സ്വാഭാവികമായിട്ടും ആ പ്രതികരണത്തിന് ഏറെ പ്രാധാന്യം കൂടിയുണ്ട്. കൂടാതെ താല്പര്യമുള്ളവർക്കായി വോട്ട് ചോദിക്കുന്നതിലും തെറ്റില്ലെന്നും കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം പരസ്യ പ്രതികരണങ്ങളും പരസ്യ പിന്തുണകളും കൂടാതെ ചില പരാതികളും ഇന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിനാലാണ് ഇത്തരം ചില പരാതികളും അതോടൊപ്പം തന്നെ ആരോപണങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്മേലുള്ള തെരഞ്ഞെടുപ്പ് സമിതിയുടെ തുടർ നടപടികളും തരൂരിന്റെ നീക്കങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം തന്നെ ശരി. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ വാർത്താമഴ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് ഡയറിയുമായി ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.